നമസ്കാരം. വഴിവിളക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ കണ്ണൂർ എടച്ചൊവ്വ ശാഖയുടെ ഹെഡായിരിക്കുന്ന രാജയോഗിനി ബി കെ സബിത ബെഹനെയാണ്. ഇവരെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കാലമായി ഈ വിശ്വവിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. കൊടക് സ്വദേശിനിയാണ്. സ്പോർട്സ് ഇതുമാതിരിയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഇവർ ഈ നോളജിലേക്ക് വരുന്നത്. മലയാള ഭാഷ മനസ്സിലാക്കാതെ കേരളത്തിൽ കണ്ണൂരിൽ വന്ന് സേവ ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഒരു 15 വർഷം 20 വർഷത്തോളമായി എന്ന് തോന്നുന്നു. എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സിസ്റ്റർ. നമസ്കാരം. ഓം ശാന്തി സിസ്റ്റർ. വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഞാൻ ഇന്ന സ്ഥലത്താണ് ഇതുപോലെയാണ് ആയിത്തീരേണ്ടതെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിക്കൊള്ളും. അത് എന്തായിത്തീരാനായിരുന്നു സിസ്റ്ററുടെ ആഗ്രഹം? എൻ്റെ ലൗകിക ജന്മം കൂർഗിലായിരുന്നു. കൂർഗിൽ SLC വരെ പഠിച്ചു. SLC കഴിഞ്ഞ ശേഷം PDCU ഡിഗ്രി പഠിക്കാൻ വേണ്ടി മൈസൂരിലേക്ക് വന്നു. മൈസൂരിൽ പഠിച്ച് ഫൈനൽ ഇയർ ആയ സമയത്തിൽ എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എക്കണോമിക്സ് ആണ് സബ്ജക്റ്റ് എടുത്തത്. എനിക്കൊരു അഡ്വക്കേറ്റ് ആവാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തിൽ അഡ്വക്കേറ്റ് ബൈ എക്സാമിൽ പാസ്സായി. അഡ്വക്കേറ്റ് അപ്ലിക്കേഷൻ ഇടാനും പോണ സമയത്തിൽ ഇന്നൊരു ഒരാഴ്ച കൂടി പോസ്റ്റ് പോകണമെന്ന് പറഞ്ഞു. ആ സമയത്തിലാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് മൈസൂരിലേക്ക് വന്നു. ലൗകികത്തിലുള്ള സമയത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് ആണ്. പൂത്തോട്ടവും ഫ്രൂട്ട്സ് ചെടി നടുന്നത്, വെറൈറ്റി ഫ്രൂട്ട്സ് ചെടി നടുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കൊടകിലായതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തിൽ തന്നെ എനിക്ക് സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ PDC മുതൽ ഹോക്കി പ്ലെയർ ആയിരുന്നു. അപ്പൊ മൈസൂരിൽ ഞാൻ പഠിക്കുന്ന സമയത്തിൽ എല്ലാ ദിവസവും എനിക്ക് 2 ടൈം കോച്ചിങ് ക്ലാസ് ഉണ്ടാവും, അതിൽ അറ്റൻഡ് ചെയ്യൂ. എൻ്റെ കോച്ച് വളരെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം സ്പോർട്സ് കളിക്കുന്ന സമയത്തിൽ ഒരു അടി കിട്ടിയാലേ ഞാൻ ഒരു സ്പീഡ് കൂട്ടും. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റോട് കളിക്കുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന കാര്യത്തിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ സ്റ്റേറ്റ് ലെവലിൽ ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുത്തു? അങ്ങനെ ഏതെങ്കിലും? ആ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തു. പിന്നെ ഞാൻ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പ്ലെയറും കർണാടക സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ഓ മൈ ഗോഡ്. ഓക്കേ. പിന്നെ എൻ്റെ അലൗകിക ജന്മം മൈസൂർ ആയിരുന്നു. അലൗകിക ജന്മം എന്ന് പറഞ്ഞാല്? അലൗകിക ജന്മം എന്ന് പറഞ്ഞാല് ഈശ്വരീയ ജ്ഞാന കാര്യങ്ങൾ മനസ്സിലാക്കിയത് മൈസൂർ ഒണ്ടിക്കൊപ്പ സെന്ററിലായിരുന്നു. ഓക്കേ. കാരണം ഞാൻ ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന സമയത്തിൽ ഗേറ്റ്വേ ടു ഹെവൻ എന്നൊരു ബോർഡ് കാണും. ആ എല്ലാ സമയത്തിലും ആ ബോർഡ് നോക്കൂ, വായിക്കൂ. പക്ഷെ എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ ഞാൻ ഒരു ദിവസം ബാങ്കിൽ പോയ സമയത്തില് എൻ്റെ ഏച്ചി ബാങ്കിലായിരുന്നു. ഏച്ചിൻ്റെ അടുത്ത് ബാങ്കിലേക്ക് പോയ സമയത്ത് അന്ന് ഏച്ചി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടുത്തെ ബാങ്കിലേക്ക് ഒരു ഓഫീസറുണ്ട്, മീന സുബ്ബയ്യ. അവർ പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. അവർ ആ അനുഭവങ്ങൾ എൻ്റെ കൂടെ ഷെയർ ചെയ്ത് ഒരു 15 ദിവസം തന്നെ ആയിട്ടുള്ളത്. ആ സമയത്തിൽ എൻ്റെ ഏച്ചു എൻ്റെ ഏച്ചിൻ്റെ 2 കുട്ടികളും ഒന്നിച്ച് ഞങ്ങൾ ഒണ്ടിക്കൊപ്പ സെന്ററിൽ കോഴ്സ് എടുത്തു. എത്ര ദിവസത്തെ കോഴ്സ്? 7 ഡേയ്സ് ബേസിക് കോഴ്സ്. ഈ ജ്ഞാനത്തിൽ വന്നതിന് ശേഷം സിസ്റ്ററുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. സാധാരണ നമ്മൾ ലൗകികത്തിലും ശരി, സിസ്റ്റർ പറഞ്ഞ പോലെ അലൗകികത്തിലും ശരി, ലൗകികം അലൗകിക, അങ്ങനെയാണെങ്കിൽ ഈ ലൗകികത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അലൗകിക ജീവിതത്തിലേക്ക് മാറിയപ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും എന്തൊക്കെയാണ്? എനിക്ക് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം എനിക്ക് SLC വരെ എനിക്ക് ഈ ഭക്തി മാർഗത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. SLC കഴിഞ്ഞ ശേഷം എനിക്ക് ഭക്തി മാർഗത്തിന് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ അച്ഛനും അമ്മേൻ്റെ കൂടെ യാത്ര ചെയ്യും, ഭക്തി മാർഗത്തിൽ തീർത്ഥയാത്ര ചെയ്യും. ഫസ്റ്റ് ജസ്റ്റ് പോയി വരുന്നത് മാത്രമായിരുന്നു. എന്ന് മുതൽ ഈ നോളജിലേക്ക് വന്നു, ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഈ ചേഞ്ചസ് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ പ്ലാനേ വേറെ ആയിരുന്നു. ഞാൻ ഈ നോളജിൽ വരണമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാൻ എന്നെ തിരഞ്ഞെടുത്തു. അതെങ്ങനെ മനസ്സിലായി? ഭഗവാനാണ് തിരഞ്ഞെടുത്തത് എങ്ങനെ മനസ്സിലായി? കാരണം ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഗൗരി സിസ്റ്റർ. ഗൗരി സിസ്റ്റർ സപ്പോർട്ട് ചെയ്തു. എന്നാ ഈ ലൗകികത്തിന്റെ ഡ്രസ്സ് സ്പോർട്സ് ഡ്രസ്സ് ആയിരുന്നു. എന്നാ അധിക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക്
ജീൻസ് പാൻറ്റും ടീ ഷർട്ടാണ്, ഷൂസ് ആണ്. അപ്പൊ ആ സമയത്ത് എന്റെ എവറേജ് ഒരു 50 kgs ഉണ്ട് അവത്രയ്ക്ക്. ആ സമയത്ത് വളരെ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ക്യാപ്റ്റൻ ആയി മാറി. അപ്പൊ ഒരുപാട് എല്ലാവർക്കും എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും സന്തോഷമാണ്. ഈ ഫൈനൽ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഈ നോളജിൽ വന്നത്. ഈ നോളജിൽ വന്ന ശേഷം എന്തായാലും ചേഞ്ചസ് ഉണ്ടായിരുന്നു. എന്റെ പ്ലാൻ മാറി. ഈശ്വരീയ കാര്യത്തിൽ ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു ആ സമയത്തിൽ ജസ്റ്റ് അമൃതവേള ഒരു മെഡിറ്റേഷൻ, മുരളി ക്ലാസ്. അമൃതവേള എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് 4 to 4:45 മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കോഴ്സിന്റെ കാര്യത്തിൽ അവർ മനസ്സിലാക്കി തന്ന ശേഷം ആ മെഡിറ്റേഷൻ ചെയ്യൂ, മുരളി ക്ലാസ് ആയിരുന്നു. ഒട്ടിക്കൊപ്പ സെന്ററിലേക്ക് ഡെയിലി ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മി ബെഞ്ചി എനിക്ക് ഏതൊരു തരത്തിലുള്ള ഒബ്ജക്റ്റ് ഒന്നും ഇല്ല. ഞാൻ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ലക്ഷ്മി ബെഞ്ചി എന്ന് പറഞ്ഞാൽ സോൺ ഇൻചാർജ് ആയിരുന്നു. കാരണം ബാക്കി എല്ലാവർക്കും നിങ്ങൾ അവിടെ ഇരിക്കണ്ട ഇവിടെ ഇരിക്കണം എന്ന് പറയും. പക്ഷെ എനിക്ക് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ബെഞ്ചി എന്നെ കുറെ മാസങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗൗരി സിസ്റ്റർ എന്നൊരു മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എത്ര ദിവസം എന്ന് പറയുമ്പോൾ ഗൗരി സിസ്റ്റർ പറഞ്ഞു 21 days ആണ്. എനിക്ക് പേടിയായി. 21 days എന്ന് പറഞ്ഞാൽ അത് സൈലൻസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. എനിക്ക് വളരെ പേടിയായി. ഞാനും മനസ്സിൽ ചിന്തിച്ചു ഒരു 3 days അറ്റൻഡ് ചെയ്തു പല കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടുത്തെ ആ വൈബ്രേഷൻ എന്ന എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 21 days എനിക്ക് 21 days തോന്നിയിട്ടില്ല. അവിടുത്തെ ആ തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ എല്ലാ സീനിയേഴ്സിന്റെ ഒരു വൈബ്രേഷൻ എന്നെ ഈ നോളജിൽ ഉറപ്പാക്കി. അതാണ് 3 kumarimarundayirunnu. ആ സമയത്തിൽ 3 kumarimarum ഈ നോളജിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ബാബയുടെ ഈശ്വരന്റെ കാര്യത്തിൽ അവർ സമർപ്പണയായി. 3 പേരും സമർപ്പണയാണ്. കാരണം എന്റെ ഏച്ചിയു കുട്ടികൾ നോളജിലേക്ക് വന്ന ശേഷം എന്റെ അച്ഛനും അമ്മയും നോളജിലേക്ക് വന്നു. അപ്പൊ നോളജിലേക്ക് വന്നത് കൊണ്ട് ഓരോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതേ മാസത്തിലാണ് ഞാൻ നോളജിലേക്ക് വന്നത്. എന്റെ ബ്രദർ കൂടി നോളജിലേക്ക് വന്നു. കാരണം ഞങ്ങളാണ് ഈ നോളജിലേക്ക് വന്ന ശേഷം ഞങ്ങളെ നാട്ടിൽ ഒരു ഗീതാ പാഠശാലയാക്കി ഗൗരി സിസ്റ്റർ. അതുകൊണ്ട് അച്ഛനും അമ്മയും ചേഞ്ച് ആയി. ഫാമിലിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ സമർപ്പണമായതിനു ശേഷം കണ്ണൂരിൽ വരാനുള്ള കാരണം കണ്ണൂരിൽ ഇവിടെ കേരളത്തിൽ പരിധിയില്ലാത്ത സേവയ്ക്ക് വേണ്ടി എന്റെ ഭാഗ്യത്തിലുള്ള പാർട്ടായിരുന്നു കണ്ണൂരായിരുന്നു. അപ്പൊ മീന സിസ്റ്റർ ഗൗരി സിസ്റ്റർ രണ്ടുപേർ എനിക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എന്ന ഒരുപാട് പരിശ്രമിച്ചു കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതേപോലെ ഗൗരി സിസ്റ്റർ ഒരു ദിവസം എന്നെ കണ്ണൂരിലേക്ക് രക്ഷാബന്ധന പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് രാഖി കെട്ടിയത് മൈസൂരിലായിരുന്നു, ലക്ഷ്മി ബെഞ്ച്, ഞങ്ങൾ സോൺ ഇൻചാർജ്. പിന്നെ കണ്ണൂരിൽ രാഖി കെട്ടിയ സമയത്തിൽ ബെഞ്ചി പറഞ്ഞു മീന സിസ്റ്ററാണ് രാഖി കെട്ടേണ്ടത്, അപ്പൊ നീ പ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കാരണം ചെറുപ്പത്ത് മുതൽ ഏതൊരു കാര്യത്തിലും നോന്ന് പറയില്ല, പിന്നെ എല്ലാത്തിലും ദയ കാണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നോന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ യെസ് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ബെഞ്ചി സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ തരത്തിലാണ് ഞാൻ പരിധിയില്ലാതെ കുറേ ദിവസം മുതൽ ഗൗരി സിസ്റ്റർ എന്ന ചേഞ്ച് ആക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരക്കും എന്നെ ഗൗരി സിസ്റ്റർ സ്നേഹിക്കുന്നത്. അതേ സമയത്തിൽ പ്രിയ സിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു. പ്രിയ സിസ്റ്റർ അതേ സെന്ററിൽ വരണുണ്ടായിരുന്നു, ഞങ്ങളെ നാട്ടിൽ സെന്ററിലാണ്. അപ്പൊ ഈ ചേഞ്ചസ് ഗൗരി സിസ്റ്റർ സ്നേഹിക്കുന്ന കാര്യം അവരെന്തെങ്കിലും ആക്കിയിട്ട് ഈ നോളജിൽ കൊണ്ടുവന്ന് സമർപ്പണയാവാൻ വേണ്ടിയാണ് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ മീന സിസ്റ്റർ പരിശ്രമിച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് എന്നൊക്കെ പറയാനുള്ള കാര്യം എന്നെ നോളജിലേക്ക് കൊണ്ടുവന്നത് ഒരു മീന സിസ്റ്ററാണ്, ബാങ്കിൽ ഓഫീസറാണ്. ഈ കോഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് ഒരു മീന സിസ്റ്ററാണ്. പിന്നീട് എന്നെ ഈ പരിധിയില്ലാത്ത സേവയ്ക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള മീന സിസ്റ്ററാണ്. അപ്പൊ ഞാൻ ഈ കണ്ണൂർ വിജിന എന്ന് പറയുന്ന സെന്ററിലേക്കാണ് വന്നത്, മേലച്ചുവ. അപ്പൊ ആ വിജിന സെന്ററിലേക്ക് വന്ന ഒരു 6 months നമുക്ക് ഈ ചാലാട് സെന്ററിന്റെ സ്ഥലവും കൂടി ഗിഫ്റ്റ് ആയിട്ട് ലഭിച്ചതാണ്. 6 months സ്റ്റുഡന്റ്. അപ്പൊ ആ സമയത്തിൽ എനിക്ക് വളരെ ബിസി ആയിരുന്നു.
കാരണം ആ സമയത്തിൽ എല്ലാ രാത്രി 12 മണി വരെ കാര്യങ്ങൾ നടക്കും. പിന്നെ ഏർലി മോർണിംഗ് 3 മണിക്ക് കറക്റ്റ് 8 മണി. മീന സിസ്റ്റർ കൂടെ എനിക്ക് കുറേ വർഷമുള്ള അനുഭവമാണ്. മീന സിസ്റ്ററിൽ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് 3 മണിക്ക് അമൃതവേളയിൽ ബ്രഹ്മമുഹൂർത്തത്തിന് സമയത്തിൽ എടുക്കുന്നത് അന്ന് സ്റ്റാർട്ടാക്കിയതിനാണ് ഇത് ഇതുവരെയും ചെയ്യുന്നുണ്ട്. വളരെ വലിയൊരു കാര്യം. എന്ത് സംഭവിച്ചാലും ഏർലി മോർണിംഗ് 3 o'clock. ആ യോഗത്തിന്റെ പവറാണ് എന്നാ ഈ സ്റ്റേജ് വരെ ഇതുവരെയും കൊണ്ടുവന്നത്. അത്രയും സമയം ഇപ്പൊ 3 മണി മുതൽ എത്ര സമയം വരെയാണ് നമ്മൾ 3 to 4:45 വരെ ടൈമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഭാഷ പ്രോബ്ലം ഉണ്ടെങ്കിലും ഭാഷ പഠിച്ചു കാര്യങ്ങളെ മനസ്സിലാക്കി സെൻട്രല് ക്ലാസ്സസ് എല്ലാ ക്ലാസ്സസ് കോഴ്സ് ഇതെല്ലാം സെൻട്രൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ? ആ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാർ വരും. പറഞ്ഞാല് ഡോക്ടേഴ്സ്മാർ വരും, എഞ്ചിനീയേഴ്സ് വരും, സാധാരണത്തിലുള്ള ആൾക്കാർ വരും. നമുക്ക് അവിടെ ഏജ് ലിമിറ്റ് ഇല്ല, കാസ്റ്റ് സിസ്റ്റം ഇല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും ലൈഫ് ഈ തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഈശ്വരി അനുഭവത്തിൽ നിന്നും സിസ്റ്ററുടെ എക്സ്പീരിയൻസ് പറഞ്ഞു, ഇതിനുള്ള നേട്ടങ്ങൾ എന്താണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്? നമുക്ക് ഈശ്വര്യത്തിൽ വന്നതുകൊണ്ട് ലൗകികത്തിൽ നമുക്ക് കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ലൈഫിലുള്ള ഉയർച്ചകൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? സമൂഹത്തിന് നമുക്ക് എന്താണ് നൽകാനുള്ളത്? നമുക്ക് സമൂഹത്തിന് ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് ഭയമാണ് ഉള്ളത്. ഭയം കൊണ്ടും ബാക്കി ടെൻഷൻ, അതായത് ടെൻഷൻ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു സിസ്റ്റത്തിലേക്ക് കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലോകം, അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റിയും നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? ഈ രാജ്യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ലാഭമുണ്ട്. അതിനിടയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഈ ഇതിന് രാജയോഗം എന്ന പേര്? എന്തുകൊണ്ട് ഒരുപാട് യോഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ പലതരത്തിലുള്ള യോഗമുണ്ട്. എല്ലാ യോഗത്തിൻ്റെ രാജാവാണ് ഈ രാജ്യം. സ്വയം ഈശ്വര പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറയുന്നത്. സാധാരണ ബാക്കി എല്ലാ സ്ഥലത്തിലും മനുഷ്യർ മനുഷ്യർക്ക് പഠിപ്പിക്കും. സ്വയം ഇവിടെ ഈശ്വര പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് മുഴുവൻ ലോകത്തിലേക്കുള്ള ഒരു വിശ്വവിദ്യാലയമാണ്. അതുകൊണ്ട് ഇതാണ് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം, വേൾഡ് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി. ലോകത്തിലുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? സ്പിരിച്വൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ്. സാധാരണ നമുക്ക് പഠിക്കുന്ന സമയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അത് ഒരു സ്ഥലത്തിലേക്ക് സംബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി. നമുക്ക് മനസ്സിലാവും വേൾഡ് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി എന്നാണ് കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡിഗ്രി നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ? നമ്മള് ഈ പ്രസ്ഥാനം വേറെ ആൾക്ക് ഡിഗ്രി കൊടുക്കുന്നതല്ല, സ്വയം ഡിഗ്രി എടുക്കേണ്ട കാര്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് രാജ്യോഗത്തിൽ. അപ്പൊ രാജ്യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മാനസിക ചിന്തയിൽ നിന്നും മുക്തരാവാൻ സാധിക്കും. ഇന്ന് ഈ ലോകത്തിൽ 90% മാനസിക ചിന്തയാണ്. ഡോക്ടർ അടുത്ത് പോയാൽ 10% അസുഖത്തിലേക്ക് ഡോക്ടർ ട്രീറ്റ്മെന്റ് തരും, ബാക്കി 90% മാനസിക ചിന്തയിൽ നിന്നും മുക്തരാവാണ് രാജ്യോഗം പ്രാക്ടീസ് ചെയ്യുന്നത് ഡോക്ടേഴ്സ്മാർ കൂടി പറയുന്നത്. സിസ്റ്റർ, എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത്, ഞാൻ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു ഇതുപോലെ വെള്ള ഡ്രസ്സ് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എല്ലാവരെയും ഞാൻ സ്ത്രീകളെ ഞാൻ കാണാറ് ഇങ്ങനെ ഇങ്ങനെ കാണും. ഇങ്ങനെ മാർക്കറ്റിലെല്ലാം പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകൾ എവിടെ നിന്ന് വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു ഈശ്വരീയ നോളജ് കൊടുക്കുന്നത് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചേഴ്സാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ എല്ലാ ടീച്ചേഴ്സും ഇതേപോലെ തന്നെ യൂണിഫോമാണ് ധരിക്കാറെന്ന് ചോദിക്കുന്നു. വൈറ്റ് ആണ് നമ്മളുടെ യൂണിഫോം അല്ലേ? വെള്ളയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വസ്ത്രം പോലെ തന്നെ നമ്മുടെ മനസ്സും വെള്ളയാക്കാനുള്ള പ്രോഗ്രാം ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തമാകാം? ഇന്ന് മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്നത് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടും മരണഭയം ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ആളുകൾ രോഗിയായി തീരുന്നത് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. ഇന്ന് മെഡിക്കൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ടെൻഷൻ കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മുക്തമാകാൻ എന്താണ് സമൂഹം ചെയ്യേണ്ടത്? ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടി 24 മണിക്കൂറിൽ ഒരു മണിക്കൂർ ഈശ്വരീയ കാര്യങ്ങളെ മനസ്സിലാക്കാം. ഒരു മണിക്കൂറാണ് ഒരു ദിവസം. അപ്പൊ ഞങ്ങൾ 24 മണിക്കൂർ ബിസിയില്ല.
കേവലം ഈശ്വര പറയുന്നത് ഒരു മണിക്കൂർ അതിനൊരു സമയം ഫിക്സ് ആക്കിയിട്ടുണ്ട് അവരാജ്യോഗ സെന്ററിൽ. അവിടെ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മോർണിംഗ് ടൈം ഉണ്ടാവും, ഈവനിങ് ടൈം ഉണ്ടാവും, ഏതെങ്കിലും ഒരു മണിക്കൂറാണ് കാര്യങ്ങൾ. മോർണിംഗ് 7 to 8, 8 to 9 ഉണ്ടാവും. ഈവനിങ് 4 to 5, 5 to 6, 6 to 7, ത്രീ അവേഴ്സ്. മോർണിംഗ് ഈവനിങ് രണ്ട് ടൈമിലും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ രാജ്യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു എയിം ഒബ്ജക്റ്റ് ആണ്. ഏതുപോലെ ലൗകിക സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് എയിം ഒബ്ജക്റ്റ് ഉണ്ടാവും. ലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ലോയർ ആവണം, ഡോക്ടർ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഒരു വലിയ ഡോക്ടർ ആവണം, സ്പെഷ്യലിസ്റ്റ് ആവണം. എഞ്ചിനീയർ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു എയിം ഒബ്ജക്റ്റ് ഉണ്ടാവും. അതേപോലെ ഈ രാജ്യയോഗത്തിലും ലക്ഷ്മി നാരായണ ആയി തീർന്ന ഒരു എയിം ഒബ്ജക്റ്റ്. ഈ പഠിപ്പിലൂടെ നമ്മൾക്ക് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിൽ ദേവതയാകാൻ വേണ്ടി പറ്റും. ആ ഗുണങ്ങൾ ദേവതാ സംസ്കാരത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ സംസ്കാരം ഉണ്ടായിരുന്നു. ആ ദ്വാപരയുഗം മുതൽ ഞങ്ങൾ ആ സംസ്കാരങ്ങളെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു. വീണ്ടും ആ സംസ്കാരങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ രാജ്യയോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തായാലും സിസ്റ്റർ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. സമയത്തിൻ്റെ ദൗർലഭ്യം നമുക്ക് അറിയാം. നമുക്കിത് സംസാരിച്ച് തീരാത്ത ഒരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഈശ്വരനെ പറ്റിയും ഈ ലോകത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന ഒരു നോളജ് കിട്ടുന്ന ഒരു സ്ഥലമാണിതെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുപോകാൻ സിസ്റ്റർ പോലെയുള്ളവർ എടുക്കുന്ന സന്മനസ്സും ലോകത്തിലുള്ള മാനസികാവസ്ഥയിൽ പിരിമുറുക്കത്തോടെ ജീവിക്കുന്ന സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്യാൻ വേണ്ടി സിസ്റ്റർ പോലുള്ളവർക്ക് സാധിക്കട്ടെ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മേലും മേലും വളരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററുടെ അനുഭവം ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. നമസ്കാരം സിസ്റ്റർ. താങ്ക് യു. ഓം ശാന്തി.